Texas Today, brought to you by Get the lunch you really want with the Loco Lunch Box. Your choice of gordita, burrito, quesadilla, or tacos with chips, rice and beans cup, and a churro from El Pollo Loco. നമസ്കാരം, ടെക്സസ് ടുഡേയിലേക്ക് സ്വാഗതം. കൊറോണ വൈറസിനെ പ്രതിരോധിക്കുന്നതിനുള്ള ബൂസ്റ്റർ ഡോസ് സെപ്റ്റംബർ മുതൽ നൽകി തുടങ്ങുന്നതിന് നിർദ്ദേശം നൽകുമെന്ന് വൈറ്റ് ഹൌസ് അധികൃതർ വ്യക്തമാക്കി. ആദ്യ ഡോസ് ലഭിച്ചവർക്കാണ് 8 മാസത്തിന് ശേഷം ബൂസ്റ്റർ ഡോസ് നൽകുന്നത്. ജനുവരിയിൽ തന്നെ 2 ഡോസ് ലഭിച്ചവർക്ക് ഉടനെ ബൂസ്റ്റർ ഡോസ് നൽകുമെന്നും ബൈഡൻ ഭരണകൂടം അറിയിച്ചിരുന്നു. സെപ്റ്റംബർ മാസത്തോടെ ഭൂരിപക്ഷം അമേരിക്കക്കാർക്കും കോവിഡ് വാക്സിൻ ലഭിക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. നഴ്സിംഗ് ഹോം അന്തേവാസികൾ, പ്രായം കൂടിയ പൗരന്മാർ എന്നിവർക്കാണ് ലഭിക്കുക. ബൂസ്റ്റർ ഡോസിനുള്ള വാക്സിൻ അനുമതി നൽകുന്നതിനുള്ള ശ്രമത്തിലാണ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ. അതോടൊപ്പം അടുത്ത ആഴ്ചകളിൽ ഫൈസർ വാക്സിൻ അനുമതി ലഭിക്കുമെന്നാണ് കരുതുന്നത്. ബൂസ്റ്റർ ഡോസിന്റെ വ്യാപനം ഈ വാരാവസാനത്തോടെ ഉണ്ടാകും. ഡെൽറ്റ വേരിയന്റിന്റെ വ്യാപനം കൂടുതൽ ഗുരുതരമായതിനാലാണ് ബൂസ്റ്റർ ഡോസിനെ കുറിച്ച് തീരുമാനം എടുക്കേണ്ടി വന്നത്. ആദ്യം സ്വീകരിച്ച ഗ്രൂപ്പിൽപ്പെട്ട വാക്സിൻ തന്നെ ബൂസ്റ്റർ ഡോസായി തിരഞ്ഞെടുക്കാവുന്നതാണെന്നും അധികൃതർ പറഞ്ഞു. മികവിന്റെ ഇരട്ട പുരസ്കാര തിളക്കത്തിലാണ് അമേരിക്കൻ മലയാളി യുവാവ് നേതൻ വർഗീസ്. അമേരിക്കയിലെ പ്രശസ്തമായ മിൽക്കൻ സ്കോളർഷിപ്പിന് അർഹനായ ഏക ഇന്ത്യൻ അമേരിക്കനാണ് നേതൻ വർഗീസ്. സ്കൂളുകൾ നിർദ്ദേശിക്കുന്നവരിൽ നിന്ന് അമേരിക്ക ഒട്ടാകെയുള്ള മറ്റ് 400 സമർത്ഥരായ വിദ്യാർത്ഥികളിൽ നിന്നായിരുന്നു 19 പേരെ ഈ വർഷത്തെ സ്കോളർഷിപ്പിനായി അർഹരാക്കിയിരിക്കുന്നത്. നേതന് സമ്മാനമായി 10,000 അമേരിക്കൻ ഡോളറും 4 വർഷത്തെ പഠനവും ഹോസ്റ്റൽ ചിലവുകളും അടക്കം വിദ്യാഭ്യാസം പൂർണ്ണമായി സൗജന്യമായിരിക്കും. നിലവിൽ ഹൂസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ നേതൻ വർഗീസ് തന്റെ ഇഷ്ടവിഷയമായ ന്യൂക്ലിയർ ഫ്യൂഷനും കാലാവസ്ഥാ വ്യതിയാനമടക്കമുള്ള വിഷയങ്ങളിൽ ഡോക്ടറേറ്റ് നേടാനുള്ള ശ്രമത്തിലാണ്. പഠനത്തിന് പുറമെ പാഠ്യേതര വിഷയങ്ങളിലും മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെയാണ് സ്കോളർഷിപ്പിനായി തിരഞ്ഞെടുക്കുക. ദേശീയ തലത്തിൽ തന്നെ ഈ വർഷത്തെ മികച്ച വിദ്യാർത്ഥികളിൽ ഒരാളാണ് നേതൻ എന്ന് മിൽക്കൻ ഫൗണ്ടേഷൻ പത്രക്കുറിപ്പ് പറയുന്നു. 6 മാസത്തോളം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പഠന മികവിന് പുറമെ നേതൃപാഠവും സമൂഹത്തോടുള്ള കടപ്പാട്, വിഷമഘട്ടങ്ങളിൽ നേരിടേണ്ട വഴികൾ തുടങ്ങിയവ പരിഗണിച്ചിരുന്നു. നേതൻ കൂടി അംഗമായിരുന്ന സ്കൂളിലെ ഈഗൻ സ്കൗട്ട് നേതന്റെ നേതൃത്വത്തിൽ മറ്റ് 70 വോളണ്ടിയർമാരുമായി ചേർന്ന സമീപത്തെ ഒരു സ്കൂളിൽ ഭൂമികുലുക്കം ഉണ്ടായാൽ പ്രയോജനപ്പെടുന്ന ഒരു അടിയന്തര സ്റ്റോറേജ് രൂപകൽപ്പന ചെയ്തതിന് പ്രാദേശിക ഭരണകൂടത്തിന് വരെ അംഗീകാരം ലഭിച്ചിരുന്നു. പ്രതികാരം ചെയ്യില്ലെന്ന് താലിബാൻ പറയുമ്പോഴും ആയിരക്കണക്കിന് അഫ്ഗാനികൾ സ്വന്തം സമ്പാദ്യവും ഉപേക്ഷിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ജീവൻ ഭയന്ന് പലായനത്തിന് ഒരുങ്ങുന്ന അവർക്ക് പോകാൻ ഒരിടമില്ലെന്നതാണ് സ്ഥിതി. അതുകൊണ്ട് തന്നെ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവരെ മാറ്റാൻ, കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ബൈഡൻ ഭരണകൂടത്തിൽ സമ്മർദ്ദമുണ്ടായിട്ടുണ്ട്. ഇപ്പോഴും സൈനികരടക്കം നിരവധി US പൗരന്മാർ ഇവിടെയുണ്ട്. ബൈഡൻ ഭരണകൂടവും താലിബാനും അഫ്ഗാനികൾക്ക് സംരക്ഷണം വാഗ്ദാനം ചെയ്തുവെങ്കിലും 10,00,000 അഫ്ഗാനിസ്ഥാനികൾക്ക് ഭാവി കൂടുതൽ അനിശ്ചിതത്വമായി. ചൊവ്വാഴ്ച US സൈന്യം കാബൂളിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനുള്ളിൽ സുരക്ഷ പുനഃസ്ഥാപിച്ചെങ്കിലും അഫ്ഗാൻകാർക്ക് അവിടെ എത്തിച്ചേരാനാകുമോ എന്ന് വ്യക്തവുമല്ല. ഹമീദ് കർസായി ഇന്റർനാഷണൽ എയർപോർട്ടിലെ ഒഴിപ്പിക്കൽ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുകയാണെന്ന് പെന്റഗൻ ചൊവ്വാഴ്ച പറഞ്ഞു. അമേരിക്കൻ സൈനികരടക്കം 100 യാത്രക്കാർ പുറത്തേക്ക് പോയി. ഒറ്റ രാത്രി കൊണ്ട് വ്യോമസേനയുടെ 9 C-17 ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ 1,000 സൈനികരുമായി കാബൂളി വിട്ടു. 4,000-ത്തിലധികം സൈനികർ വിമാനത്താവളത്തിൽ ഇപ്പോഴും കാവലുണ്ടെന്ന് മിലിറ്ററി ജോയിന്റ് സ്റ്റാഫ് മേജർ ജനറൽ വില്യംസ് ട്രെയിലർ ചൊവ്വാഴ്ച രാവിലെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഒരു രാത്രി കൊണ്ട് കാബൂളിൽ നിന്ന് 700 അമേരിക്കൻ പൗരന്മാർ, മറ്റ് വിദേശ രാജ്യങ്ങളിലെ പൗരന്മാർ, അമേരിക്കൻ യുദ്ധത്തിന് സഹായിച്ച അഫ്ഗാനികൾ, അവരുടെ കുടുംബാംഗങ്ങൾ എന്നിവരുമായി വിമാനം പറന്നുവെന്ന് ജനറൽ ട്രെയിലർ പറയുന്നു. ഓപ്പറേഷൻ ആരംഭിച്ചതിന് ശേഷം ഏകദേശം 1,400 മാറ്റിപ്പാർപ്പിച്ചതായി അദ്ദേഹം പറഞ്ഞു. മണിക്കൂറുകളോളം വിമാനങ്ങൾ വൈകിപ്പിച്ച് വൻ ജനക്കൂട്ടം എയർഫീൽഡിലേക്ക് കടന്നതിനെ ഇന്നലെ സേന ശക്തമായി പ്രതിരോധിച്ചു. ടെക്സസ് ഗവർണർ ഗ്രേഗ് ആബട്ടിന് കോവിഡ് സ്ഥിരീകരിച്ചു. ഇന്ന് നടത്തിയ പരിശോധനയിലാണ് രോഗം കണ്ടെത്തിയത്. കോവിഡിന്റെ കാര്യമായ ഒരു ലക്ഷണവും ഇല്ല എന്നും തന്റെ പ്രവർത്തനങ്ങൾക്ക് യാതൊരു തടസ്സവും ഇല്ലെന്നും ഗവർണർ അറിയിച്ചു. താൻ പൂർണ്ണമായും ആരോഗ്യവാനാണെന്നും ഗവർണർ പറഞ്ഞു. 2 കോവിഡ് വാക്സിൻ ഗവർണർക്ക് സ്വീകരിച്ചിരുന്നുവെങ്കിലും കോവിഡ് പോസിറ്റീവ് ആയിരുന്നുവെന്ന് ഗവർണർ ഓഫീസ് അറിയിച്ചു. ഗവർണറുടെ ഭാര്യയ്ക്കും കോവിഡ് നെഗറ്റീവാണ്. ഔദ്യോഗിക വസതിയിൽ സ്വയം മാറി താമസിക്കുന്ന ഗവർണർക്ക് കൂടുതൽ ഇൻഫെക്ഷൻ വരാതിരിക്കുന്നതിനുള്ള മോണോക്ലോണക്കൽ ആന്റിബോഡി ചികിത്സ നൽകിയിരുന്നതായി കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ മാർക്ക് മൈനർ അറിയിച്ചു.
ഈയിടെ ഗവർണറുമായി ബന്ധപ്പെട്ടവരെല്ലാം വിവരം അറിയിച്ചതായി അദ്ദേഹം പറഞ്ഞു. മാസ്ക് ധരിക്കണമെന്ന നിബന്ധനകൾക്കെതിരെ ശക്തമായ പ്രചരണം നടത്തുകയും കോവിഡ് നിയന്ത്രണങ്ങൾക്കെതിരെ നിയമനിർമ്മാണം നടത്തുകയും ചെയ്ത റിപ്പബ്ലിക്കൻ ഗവർണറാണ് ഗ്രേക്ക് അബട്ട്. ഗവർണർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിച്ച് നിരവധി നേതാക്കൾ ഗവർണർക്ക് സന്ദേശം അയച്ചിട്ടുണ്ട്. അടുത്തൊരു വാർത്തയോടെ ടെക്സസ് ടുഡേ അവസാനിക്കുന്നു. അടിയന്തര സേവന വാഹനങ്ങളിൽ ഇടിക്കുന്ന ടെസ്ല കാറുകളെക്കുറിച്ച് കമ്പനി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഓട്ടോ പൈലറ്റ് ഉപയോഗിച്ചുള്ള ടെസ്ല കാറുകളും മറ്റ് സ്വയം ഡ്രൈവിംഗ് സവിശേഷ വാഹനങ്ങളും നിരവധി അടിയന്തര സേവന വാഹനങ്ങളിൽ ഇടിച്ചതാണ് അന്വേഷണം വിധേയമാക്കുന്നത്. ഇത്തരത്തിലുള്ള 11 അപകടങ്ങൾ അന്വേഷണ പരിധിയിലുണ്ട്. നാഷണൽ ഹൈവേ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി അഡ്മിനിസ്ട്രേഷന്റെ കണക്കുകൾ പ്രകാരം ഇതിൽ 7 അപകടങ്ങളിൽ 17 പരിക്കുകളും ഒരു മരണവും സംഭവിച്ചിട്ടുണ്ട്. ഇതോടെ ടെസ്ലയുടെ എല്ലാ സെൽഫ് ഡ്രൈവിംഗ് ഓട്ടോ പൈലറ്റ് ഫീച്ചറുകളും ചോദ്യത്തിന്റെ മുൾമുനയിലായി. ടെസ്ലയ്ക്കെതിരെയുള്ള അന്വേഷണം പുറത്തു വന്നതിനെ തുടർന്ന് സ്റ്റോക്ക് 5% ഇടിഞ്ഞിരിക്കുന്നു. 2018 ജനുവരി 22 2021 ജൂലൈ 10 ഇടയിൽ 9 സംസ്ഥാനങ്ങളിലായി നടന്ന അപകടങ്ങളാണ് അന്വേഷണത്തിലുള്ളത്. അപകടങ്ങളിൽ കൂടുതലും രാത്രിയിലാണ് സംഭവിച്ചിരിക്കുന്നത്. അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ടെസ്ല പ്രതികരിച്ചിട്ടില്ല. നേരത്തെയും ടെസ്ലയുടെ ഓട്ടോ പൈലറ്റ് ഫീച്ചറിന്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് ചോദ്യം ഉയർന്നിരുന്നു. വിമാനാപകടങ്ങളുടെ മറ്റ് വലിയ അപകടങ്ങളും അന്വേഷിക്കുന്ന പ്രത്യേക ഏജൻസിയായ നാഷണൽ ട്രാൻസ്പോർട്ട് സേഫ്റ്റി ബോർഡ് 2018 ഗുരുതരമായ അപകടത്തിൽ ഓട്ടോ പൈലറ്റാണ് അപകടത്തിന് പ്രധാന കാരണമെന്ന് കണ്ടെത്തിയിരുന്നു. ഡ്രൈവർമാർക്ക് മുഴുവൻ ഡ്രൈവിംഗ് സാങ്കേതിക വിദ്യയും നൽകാൻ ടെസ്ല ശ്രമിക്കുന്നതായും ഓട്ടോ പൈലറ്റ് വാഹനങ്ങൾക്ക് സജീവ ഡ്രൈവർ മേൽനോട്ടം ആവശ്യമാണെന്നും വാഹനം സ്വയം ഭരണ തീരുമാനങ്ങൾ എടുക്കരുതെന്നും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ടെക്സസ് ടുഡേ അവസാനിക്കുന്നു. Get the lunch you really want with the local lunch box. Your choice of gordita, burrito, quesadilla, or tacos with chips, rice and beans cup and a churro from El Pollo Loco.